തെന്നിന്ത്യയുടെ ഗാനഗോകുലം പി സുശീലയ്ക്ക് ഇന്ന് 80-ാം പിറന്നാൾ. കഴിഞ്ഞ 6 പതിറ്റാണ്ടിനിടെ പി സുശീല പാടിയത് നിരവധി ഭാഷകളിലായി ആയിരക്കണക്കിന് ഗാനങ്ങളാണ്. നിങ്ങൾ ആ റേഡിയോ ഒന്ന് ഓൺ ചെയ്യൂ, അതിന്റെ ശബ്ദം അല്പം ഒന്ന് ഉയർത്തൂ, എന്നിട്ട് പോയിക്കോളൂ. അതിലൂടെ ഒഴുകി വരുന്ന സുശീലാമ്മയുടെ സ്വരമാധുരിയിൽ സ്വയം ലയിച്ചു കിടന്നു വേണം എനിക്ക് മരിക്കാൻ. ഇങ്ങനെ പറഞ്ഞത് തമിഴിലെ പ്രശസ്തനായ കവിയും ഗാനരചയിതാവുമായ വൈരമുത്തുവായിരുന്നു. വൈരമുത്തുവിന്റെ വാക്കുകളെ അതിഭാവുകത്വമെന്ന് പറഞ്ഞ് തള്ളാൻ വരും മുൻപ് ഒന്ന് ഓർത്തു നോക്കൂ. കഴിഞ്ഞ 6 പതിറ്റാണ്ടുകളായി ഒരു ദിനചര്യ പോലെ ഈ അലൗകികനാദം നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. ചിത്രയുടെയും സുജാതയുടെയും എന്തിന് ജാനകിയുടെയും മാധുരിയുടെയും പോലും ഗാനങ്ങൾക്ക് മുൻപ് മലയാളി കേട്ടനാദമാണ് പി സുശീലയുടേത്. വിവിധ ദക്ഷിണേന്ത്യൻ ഭാഷകളിലും പിന്നെ ഹിന്ദിയിലുമായി നിരവധി ഗാനങ്ങൾ. 80 വയസ്സ് തികയുന്ന ഈ വേളയിലും തെന്നിന്ത്യയുടെ ഗാനഗോകുലം അമൃതമധുരമായി പാടിക്കൊണ്ടേയിരിക്കുന്നു. തലമുറകളെ ഹരം കൊള്ളിച്ച ആ സ്വരത്തിന് ഇന്നും യുവത്വം.